ഹലോ എല്ലാവർക്കും ബ്രെയിൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ട പരീക്ഷയുടെ കാറ്റഗറി ത്രീ ഫിസിക്കൽ സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കെമിസ്ട്രിയിലുള്ള ലാസ്റ്റ് ചാപ്റ്ററാണ് നോൺ മെറ്റൽസ് ഫിസിക്സിൻ്റെ സെക്ഷൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാ ടോപ്പിക്സും കവർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ കെമിസ്ട്രിയുടെ സെക്ഷനും കംപ്ലീറ്റ് ചെയ്യാണ് ലാസ്റ്റ് ചാപ്റ്ററാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ എക്സാമിൻ്റെ കാര്യം ജാനുവരി ടെൻത്തിൽ നിന്നും വീണ്ടും പോസ് പോണ് ചെയ്തിട്ടുണ്ട് ജാനുവരി സെവൻറ്റീൻത്തിനാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് ഒരുപാട് ടൈമുണ്ട് അപ്പോൾ ഉള്ള ടൈം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നമ്മൾ ഈ ഒരു കെമിസ്ട്രിയുടെ സെക്ഷനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെടുകി സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും രണ്ട് മൂന്ന് ടോപ്പിക്സ് പെടകുകി സെക്ഷനിൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ചാനലിലിട്ടിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും അതിൽ കാണാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ ചാപ്റ്റർ നോൺ മെറ്റൽസ് ആണ് ഈ ചാപ്റ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും അത്രയും അങ്ങോട്ട് നമുക്ക് വലിയ റോളില്ല എക്സ്പ്ലനേഷന് വലിയ റോളില്ലാത്തൊരു ചാപ്റ്ററാണിത് നമ്മളിപ്പോൾ ഇത് സാധാരണയായിട്ട് കുട്ടികൾക്ക് പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നമ്മൾ സെമിനാർ ആയിട്ട് കൊടുക്കുന്നൊരു ടോപ്പിക്കാണിത് അപ്പോൾ നമ്മളിതിൽ നോൺ മെറ്റൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഓരോ നോൺ മെറ്റൽസിനും പഠിക്കുന്നുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എല്ലാതൊന്ന് വായിച്ച് വിടാം തരത്തിൽ തയ്യാറാക്കിയിട്ടുള്ളൊരു നോട്ടാണത് അപ്പോൾ ജസ്റ്റ് അല്ലാതെ ഒന്ന് എല്ലാ സെക്ഷനും ഒന്ന് വായിച്ച് വിടുക കേട്ടോ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നാലും എല്ലാതുമൊന്ന് മനസ്സിലാക്കിയിട്ട് വായിച്ചു പോവുക ഓക്കെ അപ്പോൾ നമ്മളിതിൽ നോൺ മെറ്റൽസിൽ ആദ്യം പഠിക്കാൻ പോകുന്നത് ഓക്സിജനെ കുറിച്ചിട്ടാണ് ഓക്സിജൻ എന്ന് പറയുന്നത് നമ്മൾ ബ്രീത്തിങ്ങിനൊക്കെ മെയിൻ റോൾ വഹിക്കുന്ന ഒന്നാണ് ഓക്സിജൻ അല്ലേ അതിൽ ഗ്രൂപ്പ് ആണ് പിരിയേഡ് എന്ന് പറയുന്നത് രണ്ടാണ് രണ്ട് ആറാണ് നമ്മൾ കോൺഫ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതുമ്പോൾ എഴുതുന്നത് അല്ലേ ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതിയിട്ടുണ്ട് അത് നോക്കുക പിന്നെ എന്താണ് ഈ ഓക്സിജൻ എന്ന് പറയുന്നത് പറയുന്നതാണ് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഹൈലി റിയാക്റ്റീവായിട്ടുള്ളൊരു നോൺ മെറ്റാലിക് എലമെൻ്റ് ആണ് മേജർ കമ്പോണൻറ്റ് അതായത് ഒരു മേജർ കമ്പോണൻ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് പിന്നെ എയർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ സെക്കൻഡ് ലാർജസ്റ്റ് ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് പിന്നെ ഫോട്ടോസിന്തസിന് ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് വഴി അന്തരീക്ഷത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതാണ് ഓക്സിജൻ അല്ലേ പിന്നെ നെസസറി ഫോർ എയ്റോബിക് റെസ്പിറേഷൻ റെസ്പിറേഷനൊക്കെ അതായത് ഓക്സിജൻ യൂസ് ചെയ്തിട്ടുള്ള റെസ്പിറേഷൻ അതാണ് എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയുന്നത് അതിന് വളരെയധികം നെസറി ആയിട്ടുള്ളൊരു എലമെന്റ് ആണ് ഓക്സിജൻ എന്ന് പറയുന്നത് ദെൻ ഈ ഓക്സിജന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് തരത്തിൽ പറയാൻ കഴിയും ഫസ്റ്റ് വൺ വന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന പ്രിപ്പറേഷൻ യൂസിങ് പൊട്ടാസ്യം ക്ലോറൈഡ് സോറി പൊട്ടാസ്യം ക്ലോറേറ്റ് അതായത് അതിൽ നിന്നും എങ്ങനെയാണ് ഓക്സിജൻ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറയുന്നത് ഈ പൊട്ടാസ്യം ക്ലോറേറ്റിനെ ഹീറ്റിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും ദെൻ യൂസിങ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ടൊക്കെ നമുക്ക് ഈ പറയുന്ന ഓക്സിജനെ പ്രിപ്പയർ ചെയ്യാം ദെൻ വാട്ടറിനെ ഇലക്ട്രോളിസിസ് ചെയ്യുന്നത് വഴി ഓക്സിജൻ കിട്ടും ദെൻ സോൾട്ട്സിനെ ഡീകമ്പോസ് ഡീകമ്പോസിഷൻ വഴി ഓക്സിജൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ എല്ലായും ഇക്വേഷൻസ് അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ റിയാക്ഷൻസ് അവിടെ എഴുതിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കിക്കോളൂ കേട്ടോ ദെൻ അടുത്തതിൽ വരുന്നൊരു അതായത് ഈ പറയുന്ന ഓക്സിജൻ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്ന റിയാക്ഷൻസ് ആണ് പറയുന്നത് കമ്പഷൻ എന്ന് പറയുന്നത് ഓക്കെ അതിൽ ഹൈഡ്രോ കാർബണിനെ ഫസ്റ്റ് പറയുന്ന ഹൈഡ്രോ കാർബണിനെ ഓക്സിജനുമായിട്ട് ബേൺ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആണ് അതായത് ഏതൊരു ഹൈഡ്രോജ ഹൈഡ്രോ കാർബണിനെയും ഓക്സിജൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് സി യു ടൂവും അതുപോലെ എച്ച് ടൂ വാട്ടറും ആയിരിക്കുന്നു ഓർത്തുവെക്കുക കമ്പഷൻ പ്രോസസ്സാണ് പറയുന്നത് ഏതൊരു ഹൈഡ്രോ കാർബണിനെയും ഓക്സിജൻ്റെ പ്രസൻസിൽ നമ്മൾ എന്തു ചെയ്യുകയാണ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ബൈ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ വാട്ടറും ആയിരിക്കും ഓക്കെ അവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ ദെൻ അടുത്തതാണ് ഫോട്ടോ സിന്തസിസ് എന്ന് പറഞ്ഞു ഓക്കെ എന്താണ് ഫോട്ടോ സിന്തസിസ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ് അല്ലേ എച്ച് ടു ഒ പ്ല സി സിക്സ് എച്ച് ടു ഒ പ്ലസ് സിക്സ് സി ഒ ടു ഗീസ് എന്ത് ചെയ്യുന്നു ലൈറ്റിൻ്റെ സൺലൈറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് അതിൽ അനജം റിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു ഓട്ടോ ഓക്സിജൻ പുറത്ത് വിടപ്പെടുന്നു ഓക്കെ ദെൻ ഈ പറയുന്ന ഓക്സിജൻ്റെ ഒരേ ഒരു അലോട്രോപ്പാണ് അടുത്ത് പറയുന്നത് അതാണ് ഓസോൺ എന്ന് പറയുന്നത് ഓ ത്രീ ഓക്കെ എന്താണ് ഓസോൺ എന്ന് പറയുന്നത് നമ്മൾ ഓ ത്രീ എന്നുള്ളതിലാണ് ഓ ത്രീന്നാണ് അതിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലുള്ളൊരു ഇമ്പോർട്ടൻ്റ് ഒരു കമ്പോണൻ്റ് ആണ് ഓസോൺ എന്ന് പറയുന്ന ഓക്സിജൻ്റെ അലോട്രോപ്പ് അത് വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു നേച്ചറാണ് വിഷാംശം തന്നെയാണ് എന്നാൽ പോലും ഒരു പരിധി പരിധിവിട്ട അളവിലായാൽ മാത്രമാണ് ബോഡിക്ക് ഹാംഫുള്ളാകുന്നത് ഓക്കെ പിന്നെ അതുപോലെ യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് വാ വാട്ടർ ട്രീറ്റ്മെൻറ്റ് അതായത് വാട്ടർ പ്യൂരിഫിക്കേഷനും അങ്ങനെയുള്ള ഡ്രിങ്കിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ പറയുന്ന ഓസോണിനെ യൂസ് ചെയ്യുന്നുണ്ട് ദെൻ എങ്ങനെയാണ് ഓക്സിജൻ ഇൻ ഫുഡ് ഓക്സിഡേഷൻ ടെക്നീക്ക് വഴിയാണ് ഫുഡിലൊക്കെ നമ്മൾ ഓക്സിജൻ യൂസ് ചെയ്യുന്നത് അതായത് എങ്ങനെയാണ് ഫുഡിൽ ഓക്സിഡേഷൻ എന്ന പ്രോസസ്സ് വഴിയാണ് ചെയ്യുന്നത് ഓക്സിഡേഷൻ വഴി ഇപ്പോൾ ഫുഡ് ചിലപ്പോൾ സ്പോയിൽ ചെയ്തിട്ട് അതായത് ഫുഡിൻ്റെ ആ ഒരു നോർമലായ രീതിയിലുള്ള ടേസ്റ്റും ഫ്ലേവറും കളറും ഒക്കെ ചേഞ്ച് ചെയ്യാറുണ്ട് ഓക്കെ അതാണ് ഇവിടെയും പറയുന്നത് ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും എസെൻഷ്യൽ ടു റെസ്പിറേഷൻ നമുക്കറിയാവുന്ന കാര്യമാണല്ലേ റെസ്പിറേഷൻ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഘടകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത് ദെൻ ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻ മെഡിക്കൽ മെഡിക്കൽ രംഗത്തൊക്കെ ഈ പറയുന്ന ഓക്സിജനെ യൂസ് ചെയ്യുന്നുണ്ട് വെൽഡിങ്ങിനും കട്ടിങ്ങിനും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ സ്റ്റീല് മെത്തനോളൊക്കെ മേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു സ്മെൽ സ്മെൽറ്റിംഗ് പ്രോസസ്സിലൊക്കെ യൂസ് ചെയ്യുന്നു ഇത്രയാണ് നമുക്ക് ഓക്സിജനെ കുറിച്ച് പഠിക്കാനുള്ളത് അതിൽ ഓർത്ത് വെക്കുക ഓക്സിജൻ്റെ പ്രിപ്പറേഷൻ രണ്ട് മൂന്ന് സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചല്ലോ അത് ഓർത്തുവെക്കുക അതിൻ്റെ ഇക്വേഷൻസ് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക ദെൻ കമ്പഷൻ പ്രോസസ്സ് എന്താണെന്ന് ഓർത്ത് വെക്കുക അതിൻ്റെ അലോട്രോപ്പ് ഒരേ ഒരു അലോട്രോപ്പുള്ള ഓസോൺ അല്ലേ അതൊന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക കേട്ടോ ദെൻ അടുത്തതാണ് നൈട്രജൻ എന്ന് പറയുന്നത് ഇത് വായിച്ചു വിടേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വേഗം പറഞ്ഞു പോകുന്നത് കേട്ടോ നീട്ടി വലിച്ചിട്ടൊന്നും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പറയാനില്ല ദെൻ നൈട്രജൻ എന്താണ് അറ്റോമിക് നമ്പർ സെവൻറ്റി സെവൻ ആണ് അറ്റോമിക് മാസ് പതിനാലാണ് ദെൻ നോൺ മെറ്റൽ അതായത് റൂം ടെമ്പറേച്ചറിൽ ഗ്യാസ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത് എയർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതാണ് എന്ന് പറയുന്നത് സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജുള്ള നൈട്രജനാണ് എയർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ളത് എല്ലാ ഓർഗാനിസത്തിലും ഒക്കെയർ ചെയ്യുന്നതാണ് ഈ നൈട്രജൻ എന്ന് പറയുന്നത് അതായത് പ്രൈമർലി ഇൻ അമിനോ ആസിഡ്സ് പ്രോട്ടീൻസ് ക്ലോറോഫിലൊക്കെ എന്താണ് ഈ നൈട്രജനാണ് ആണ് തുടങ്ങിയിരിക്കും നോർമൽ കേസിൽ ഗ്യാസ് ആയി തന്നെയാണ് ഇത് ഒക്കെയറിയുന്നത് ഓക്കെ ദെൻ ഹ്യൂമൻ ബോഡിയിൽ ഏകദേശം ഒരു ത്രീ പേഴ്സൻ്റേജ് വളരെ അളവ് വളരെ കുറവാണ് അത്രയും പേഴ്സൻറ്റേജ് നൈട്രജൻ ബൈ മാസിൻ്റെ ഫോമിൽ കിടക്കുന്നുണ്ട് എക്സ്ട്രീംലി അതായത് ഈ ഒരു നൈട്രജൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് സിംഗിൾ സോറി സിംഗിൾ അല്ല ട്രിപ്പിൾ ബോണ്ടായിട്ടാണ് ആക്ട് ചെയ്യുന്നത് ഓക്കെ അവരുടെ ആ ഒരു ബോണ്ടിങ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടാണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് എന്താണ് ഇത് വളരെ അതായത് നമ്മുടെ കാർബൺ മോണോക്സൈഡ് സി ഒ ഉണ്ടല്ലോ അതാണ് ഏറ്റവും സ്റ്റേബിളായിട്ടും സ്ട്രോങ് ആയിട്ടുള്ള മോളിക്യൂൾ എന്ന് പറയുന്നത് അതിന് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ബോണ്ടായിട്ടുള്ളതാണ് നൈട്രജൻ്റെ നൈട്രജൻ്റെ ബോണ്ടെന്ന് പറയുന്നത് പിന്നെ ഈ നൈട്രജൻ ലഭിക്കുന്ന സോഴ്സസ് എന്ന് പറയുന്നത് പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് അറ്റ്മോസ്ഫിയറിനെയാണ് പിന്നെ ലിവിങ് തിങ്സ് റോക്സ് ഫെർട്ടിലൈസേഴ്സ് നൈട്രേറ്റ് സാൾട്ട് അത് അത് അതൊക്കെയാണ് നൈട്രജൻ്റെ പ്രധാനപ്പെട്ട സോഴ്സസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ദെൻ നമ്മളിപ്പോൾ പറഞ്ഞു ഈ ക്ലോറോഫിൽ എൻസൈംസാമിനോ ആസിഡ്സിലൊക്കെ ഈ നൈട്രജൻ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റൂട്ട് ഗ്രോത്ത് പ്ലാന്റ്സിൻ്റെയൊക്കെ റൂട്ട് ഗ്രോത്തിനൊക്കെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളതാണ് പിന്നെ അതുപോലെ കാറ്റയോൺസിൻ്റെയൊക്കെ അപ് ടേക്ക് അതിനൊക്കെ വളരെ അധികം ആയിട്ടുള്ളതാണ് പിന്നെ ഡാർക്ക് ഗ്രീൻ കളർ ഓഫ് കളർ ടു ദ പ്ലാന്റ് പ്ലാന്റ്സിൻ്റെയൊക്കെ ഡാർക്ക് ക്ലീ ഡാർക്ക് ഗ്രീൻ കളറായിട്ടുള്ളത് ആ ഒരു കളർ കളർ കൊടുക്കുന്നത് അതായത് ക്ലോറോഫിലൊക്കെ അല്ലേ അപ്പോൾ അതിനൊക്കെ സഹായിക്കുന്നു പിന്നെ അതുപോലെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിനൊക്കെ അതിനൊക്കെ ഈ പറയുന്ന നൈട്രജൻ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ ഇംപ്രൂവ്സ് ദ ക്വാളിറ്റി ആൻഡ് സെക്സലൻസ് ഓഫ് ലീഫി വെജിറ്റബിൾസ് ആൻഡ് ഫോൾഡർ ക്രോപ്സ് അതായത് വളരെ സ അതായത് ഈ പറഞ്ഞ വെജിറ്റബിൾ ലീഫി വെജിറ്റബിൾസിൻ്റെ ഒക്കെ അതായത് വെജിറ്റബിളിൻ്റെയൊക്കെ ലീവ്സിനൊക്കെ വളരെയധികം സത്ത് അടങ്ങിയിരിക്കുക അതിൻ്റെയൊക്കെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുക ഓക്കെ അതൊക്കെയാണ് ഈ ഒരു നൈട്രജൻ്റെ അതായത് ക്ലോറോഫിലും എൻസൈമിലും അമിനോസിഡ്സിലൊക്കെ നൈട്രജൻ അടങ്ങിയിരിക്കുന്നതിനും കൊണ്ടുള്ള ഗുണങ്ങളായിട്ട് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും നൈട്രജൻ്റെ ടോക്സിസിറ്റിയെ കുറിച്ചിട്ടാണ് അടുത്ത് പറയുന്നത് അതായത് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൈട്രജൻ്റെ അതായത് ആ നൈട്രജൻ ഉള്ളതുകൊണ്ട് എക്സസ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് ഗ്രോത്ത് അതൊരു ആയിട്ട് പറയാൻ സാധിക്കും ഒരു പരിധിയിൽ കൂടുതൽ നൈട്രജൻ അടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അത് തഴച്ച് വളരുന്നു തഴച്ച് വളരുമ്പോൾ നമ്മൾ നല്ലതല്ലേ എന്നൊക്കെ വിചാരിക്കും എന്താ എന്താച്ചാൽ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ വളർന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടും അതായത് അതിൻ്റെ ഒരു ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടും പ്ലാന്റ്സിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നല്ലപോലെ ഉണ്ടായിരിക്കും പക്ഷേ അതിന് ക്വാളിറ്റി ഇല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ എന്തെങ്കിലും ഗുണമുണ്ടോ ആ ഒരു അവസ്ഥയാണ് ഈ പറയുന്ന നൈട്രജൻ്റെ ടോക്സിറ്റി ആയിട്ട് ഡീമറിറ്റായിട്ട് ഫസ്റ്റ് പറയാവുന്നത് പിന്നെ ഈ പറയുന്ന പോലെ ആണ് അടുത്ത് പറയുന്നത് അതായത് പെട്ടെന്ന് നശിച്ചു പോവുക കുറച്ച് കാലത്തേക്ക് മാത്രമാണ് അത്തരത്തിലുള്ളത് നിലനിൽക്കുന്നുള്ളൂ പിന്നെ പറയുന്നത് മെച്യൂരിറ്റി ഡിലേ ആവുക ഡെവലപ്മെൻറ്റ് ഡിലേ ആയി പോകുന്നത് ഓക്കെ അതൊക്കെ ടോക്സിസിറ്റി ആയിട്ട് പറയാൻ സാധിക്കും ദെൻ ഇതിൽ വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക് ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് എന്താണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഏകദേശം സെവൻറ്റി എയിറ്റ് പെർസെൻറ്റേജോളം എന്താണ് ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ നൈട്രജൻ ഫിക്സേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ നിന്നും ലഭിക്കുന്ന നൈട്രജനെ ഡയറക്റ്റ്ലി എന്ത് ചെയ്യാൻ പറ്റില്ല പ്ലാന്റ്സുകളൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവില്ല സോ അവയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻഡയറക്റ്റ്ലി അവരെ മാറ്റണം ആ ഒരു പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ്റെ നൈട്രജനെ അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കുക ആ ഒരു പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ട് തരത്തിലുണ്ട് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനും ഉണ്ട് പിന്നെന്തുണ്ട് കെമിക്കൽ നൈട്രജൻ ഫിക്സേഷനും ഉണ്ട് എന്താണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ദ ഹെൽപ്പ് ഓഫ് ലിവിങ് ഓർഗാനിസം ലിവിങ് ഓർഗാനിസത്തിൻ്റെ കൂടി നടക്കുന്നതാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് അവിടെ എന്താ സംഭവിക്കുന്നത് അതായത് എബിലിറ്റി ടു കൺവേർട്ട് എ ടി എം നൈട്രജൻ അതായത് ഈ പറയുന്ന നൈട്രജനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അമോണിയത്തിൻ്റെ ഫോമിലേക്ക് convert you know, by the help of living organs അങ്ങനെയാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനിൽ സംഭവിക്കുന്നത് നൈട്രജനെ അമോണിയത്തിൻ്റെ ഫോമിലേക്കായിട്ട് മാറ്റുന്നു അവിടെ സഹായിക്കുന്ന ബാക്ടീരിയാസൊക്കെ ആയിട്ട് നമുക്ക് അതായത് ലിവിങ് ഓർഗാൻസ് ബാക്ടീരിയ പറയാം ആക്നോമൈസിറ്റ്സ് സൈനോ ബാക്ടീരിയ ഒക്കെ അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ളവയാണ് ദെൻ അടുത്തത് പറയുന്ന കെമിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് അതായത് ചില പ്രോസസ്സുകളുടെ ഹെൽപ്പോട് കൂടിയിട്ട് നടക്കുന്നതാണ് നൈട്രജൻ അല്ല കെമിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് അറ്റ്മോസ്ഫറിക് അഡീഷനാണ് അവിടെ നടക്കുന്നത് അതായത് റെയിൻ ും റെയിനും അതുപോലെ ലൈറ്റിനും ഒക്കെ ഉണ്ടല്ലോ ലൈറ്റ്നിങ് നമ്മൾ പഠിച്ചതാണ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് അല്ലേ അപ്പോൾ ആ ഒരു അത്തരത്തിലുള്ള പ്രോസസ്സുകൾ വഴി നമ്മൾ നൈട്രജൻ ഫിക്സേഷൻ ചെയ്യുന്നതാണ് കെമിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഈ നൈട്രജൻ ഫിക്സേഷനെ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് ഇവിടെ ഇത്രയും നിർത്തിവെക്കുക കേട്ടോ നൈട്ര നൈട്രോജിനിയസ് ഫെർട്ടിലൈസേഴ്സ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണ് നൈട്രജൻ അടങ്ങിയ ഫെർട്ടിലൈസേഴ്സ് അതാണ് അവിടെ പറയുന്നത് അതായത് മണ്ണിൻ്റെ ഡെഫിഷ്യൻസി നോക്കിയാണ് നമ്മൾ ഏത് ഫേർട്ടിലൈസറാണ് ആ മണ്ണിനെ യൂസ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത് രണ്ട് തരത്തിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസും ഉണ്ട് മെറ്റീരിയൽസും ഇൻ ഓർഗാനിക്കായിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട് പിന്നെ ഈ പറയുന്ന നൈട്രോജനിയസ് ഫെർട്ടിലൈസേഴ്സിനെ നമുക്ക് മൂന്നാല് തരത്തിൽ പറയാം പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് പറയുന്നത് അമ്മായിഡ് ഫേർട്ടിലൈസേഴ്സ് ഉണ്ട് അതുപോലെ അമോണിയാക്കൽ ഫർട്ടിലൈസേഴ്സ് ഉണ്ട് അമോണിയം ക്ലോറൈഡ് ഉണ്ട് നൈട്രേറ്റ് ഫെർട്ടിലൈസേഴ്സ് ണ്ട് അതൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ അമ്മയുടെ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് അതായത് ഇതിലൊക്കെ എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ എന്തു ചെയ്യാണ് നൈട്രജനെ ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് അതിൻ്റെ വേറൊരു ഫോമിലേക്ക് മാറ്റി ഇൻഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാൻ തരത്തിൽ അവയെ ചേഞ്ച് ചെയ്യണം പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഫെർട്ടിലൈസേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അമ്മയുടെ ഫേർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത് എന്താണ് പ്ലാന്റ്സിന് ഡയറക്റ്റ്ലി ഈ പറയുന്ന അമോയ്ഡ് ഫോമ് യൂസ് ചെയ്യാൻ പറ്റില്ല സോ അത് എങ്ങനെയൊക്കെയാണ് എൻ എച്ച് ഫോർ എൻ എ ത്രീ അതിൻ്റെയൊക്കെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അതാണ് അമൈഡ് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതിനൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് ദെൻ അമോണിയാക്കൽ ഫർട്ടിലൈസേഴ്സ് ആകുമ്പോൾ എന്താണ് അത് ഇതേപോലെ തന്നെ ഇതെല്ലാം പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നൈട്രജനെ ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വേറുള്ള ഫോമിലേക്ക് മാറ്റുന്നു അതൊക്കെയാണ് ഈ ഒരു ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതെ കൊണ്ടുള്ള ഗുണമെന്ന് പറയുന്നത് നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക കേട്ടോ അമ്മയുടെ ഫെർട്ടിലൈസേഴ്സും അമോണിയാക്കൽ ഫെർട്ടിലൈസേഴ്സും അമോണിയം ക്ലോറൈഡ് എങ്ങനെയാണ് നൈട്രേറ്റീവ് ഫെർട്ടിലൈസേഴ്സൊക്കെ എങ്ങനെയാണെന്നൊന്ന് നോക്കുക കേട്ടോ ദെൻ ഈ പറയുന്ന നൈട്രജൻ അടങ്ങിയ ഫെർട്ടിലൈസേഴ്സിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ് ആണ് പറയുന്നത് അഡ്വാൻറ്റേജസ് ആയിട്ട് ഏതൊക്കെ എന്തൊക്കെ പറയാൻ പറ്റും സപ്പോഴ്സ് പ്ലാന്റ്സ് റാപ്പിഡ് ഗ്രോത്ത് റാപ്പിഡ് ഗ്രോത്തിന് പ്ലാന്റ്സുകളുടെ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്തിന് ഹെൽപ്പ്ഫുള്ളാണ് അതുപോലെ ഫ്രൂട്ടൊക്കെ ഹൈലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് കൊഴിഞ്ഞു പോകാതെയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ അത് ന്യൂട്രിയൻ ലെവല് കീപ്പ് ചെയ്യുന്നു അതായത് ഫോസ്ഫറസിൻ്റെയൊക്കെ അളവൊക്കെ കുറവാണെങ്കിലും ഒരു പരിധി വരെ എന്താണ് നൈട്രജൻ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് അവയുടെ ആ ഒരു ന്യൂട്രിയൻ ലെവല് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഈ അഡ്വാൻറ്റേജ് ഉള്ള പോലെ തന്നെ അവയ്ക്ക് എന്തുണ്ട് ഡിസ് അഡ്വാൻറ്റേജും ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എന്താണ് എക്സസ് ഗ്രോത്ത് പറഞ്ഞില്ലേ ഒരു ഒരു പരിധിവരെ അവർ നൈട്രജൻ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു അളവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ അവർ അബ്സോർബ് ചെയ്യില്ല അത് എക്സസ് ആയിട്ട് അവിടെ കിടക്കുന്നു അതൊരു ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയാൻ കഴിയും പിന്നെ എൻവയറമെൻറ്റിൽ പൊല്യൂഷൻസ് ഉണ്ടാക്കുന്നു ഇത് വളരെ എക്സ്പെൻസീവ് ആണ് അതൊക്കെ ആയിട്ടും പറയാൻ സാധിക്കും പിന്നെ കൂടാതെ അഡ്വാൻറ്റേജസ് ആയിട്ട് ഇനിയും പറയാൻ കഴിയും എന്താണ് പ്ലാന്റ്സ് ഗ്രോത്തിന് വളരെ മേജറായിട്ടുള്ള ഒരു സബ്സ്റ്റൻസാണ് അതുപോലെ ക്ലോറോഫില് വിറ്റാമിൻസ് അതിലൊക്കെ അടങ്ങിയിട്ടുള്ളൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള എലമെൻ്റ് ആണ് പിന്നെ മെറ്റബോളിസത്തിന് വളരെ ഹെൽപ്പ്ഫുള്ളാണ് ഗ്രോത്തിന് സഹായിക്കുന്നു റീപ്രൊഡക്ഷൻ ഹെറിഡിറ്റി അതിനുള്ളതിനൊക്കെ വളരെ അധികം ഒരു റോള് വഹിക്കുന്നതാണ് ഈ പറയുന്ന നൈട്രജൻ എന്ന് പറയുന്നത് ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ ടോപ്പിക്കാണ് നൈട്രജൻ ഫിക്സേഷൻ എന്താണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് ഈ പറയുന്ന നൈട്രജനെ കൺവേർട്ട് ചെയ്യുന്നു അതാണ് നൈട്രജൻ ഫിക്സേഷനിൽ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞു നോൺ ബയോളി നോൺ ബയോളജിക്കലും ഉണ്ട് ബയോളജിക്കലും ഉണ്ട് നൈട്രജൻ ഫിക്സേഷന് രണ്ട് തരത്തിൽ പറയാം നോൺ ബയോളജിക്കലും അതേപോലെ ബയോളജിക്കലും ബയോളജിക്കലെ തന്നെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നു സിംബയോട്ടിക്കും നോൺ സിംബയോട്ടിക്കും പറയുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ സയൻസുകാർക്കാണ് കുറച്ചും കൂടി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു ടോപ്പിക്കാണത് പക്ഷേ നമ്മുടെ സിലബസിൽ ഇത് പറഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് ഞാൻ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ബയോളജിക്കലും സിംബയോട്ടിക്കും നോൺ സിംബയോട്ടിക്കും ഉണ്ടെന്ന് പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ആ ഒരു പ്രോസസ്സ് നട നോക്കുന്ന നടക്കുന്നത് നോക്കാം അറ്റ്മോസ്ഫറിക് നൈട്രജനെ എങ്ങനെയാണ് മറ്റുള്ള ഫോമിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് നൈട്രജനെ ലൈറ്റ്നിങ്ങിൻ്റെ ഹെല്പോട് കൂടിയിട്ട് അതായത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ടു എൻഒ ഫോം ചെയ്യുന്നു നൈട്രിക് ഓക്സൈഡ് ഫോം ചെയ്യുന്നു ദെൻ വീണ്ടും ആ ഒരു ഇക്വേഷനിൽ കുറച്ചൊരു മിസ്റ്റേക്ക് ഉണ്ട് ടു എൻഒ ടു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് അവിടെ ടു എൻഒ എന്നും മതി കേട്ടോ അപ്പോൾ അതായത് നൈട്രിക് ഓക്സൈഡ് ആണല്ലോ അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു എഗെയിൻ ട്രീറ്റഡ് വിത്ത് കമ്പൈൻ വിത്ത് ഓക്സിജൻ ഓക്സിജനായിട്ട് വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് ടു എൻ ഒ ടു ഓക്സിഡേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് നൈട്രജൻ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറുന്നു ദെൻ വീണ്ടും അതിനെ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് എന്ത് എന്ത് കിട്ടുന്നു നൈട്രസ് ആസിഡ് നൈട്രിക് ആസിഡൊക്കെ കിട്ടുന്നു നൈട്രസ് ആസിഡ് അതായത് എച്ച് എൻ ഒ ത്രീയും എച്ച് എൻ ഒ ടുും കിട്ടുന്നു ഓക്കെ ഈ പറയുന്ന നമുക്ക് രണ്ട് ആസിഡ് കിട്ടിയെന്ന് പറഞ്ഞു അതിൽ ഈ പറയുന്ന എച്ച് എൻ നോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവിടെ ഫോർ എന്നാണ് എഴുതിയിരിക്കുന്നത് അവിടെ എച്ച് എൻ ആക്കുകട്ടോ എച്ച് എൻ ഒണേ അതായത് ഈ പറയുന്ന എച്ച് എൻ നോ ടുവിനെ എഗെയിൻ ഓക്സിഡേഷൻ പ്രോസസ് വഴി എച്ച് എൻ ഒ ത്രീ ആക്കിയിട്ട് മാറ്റുന്നു അതാണ് അവിടെ എഴുതിയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് എച്ച് എൻ നോ ടു പ്ലസ് എച്ച് ടു എച്ച് ടൂ പ്ലസ് ഒ ടു ഗിഫ്സ് ഫോർ എച്ച് എൻ ഒ ത്രീ ഓക്കെ അതിനെ വീണ്ടും കാൽസ്യം ഓക്സൈഡിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു അതായത് ആസിഡ്സ് അവിടെ ഒരു ആസിഡും ആസിഡിൻ്റെ ഒരു സോൾട്ട് കിട്ടുന്നു അതായത് സി എ എൻ ഒ ത്രീ ട്വൈസും എച്ച് ടു വാട്ടറും കിട്ടുന്നു കാൽസ്യം നൈട്രേറ്റും വാട്ടറും വാട്ടറുമായിട്ട് നമുക്ക് പ്രോഡക്റ്റ്സ് കിട്ടുന്നു ഓക്കെ ദെൻ ഈ പറയുന്ന എച്ച് എൻ ഒ ത്രീയെ നമ്മൾ എന്ത് ചെയ്യുന്നു എൻ എച്ച് ത്രീ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് അമ്മ അമോണിയം നൈട്രേറ്റ് കിട്ടുന്നു എച്ച് എൻ ഒ ടുന് എൻ എച്ച് ത്രീ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് കിട്ടുന്നു അമോണിയം നൈട്രേറ്റും കിട്ടുന്നു ഓക്കെ ദെൻ നോൺ സിംബയോട്ടിക് പ്രോസസ്സിലെന്താണ് ബൈ ലിവിങ് ബൈ ഫ്രീ ലിവിങ് മൈക്രോ മൈക്രോഓർഗാനിസത്തിൻ്റെ പ്രസൻസിലാണ് ചെയ്യുന്നത് അതായത് എറോബിക് അനൈറോബിക് ആയിട്ടുള്ള ബ്ലൂ ഗ്രീൻ ആലഗൊക്കെയാണ് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് ദെൻ ഈ പറയുന്ന നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് വിവിധ തരത്തിലുണ്ട് ആ ഒരു ആ ഒരു ബാക്ടീരിയാസിൻ്റെ പേരുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഫ്രീ ലിവിങ് എയ്റോബിക് എയ്റോബിക്കായിട്ട് എസെറ്റോ ബാറ്ററൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എസെറ്റോ ബാറ്ററൊക്കെയാണ് നമ്മൾ പറയുന്നത് ദെൻ അനൈ അനൈറോബിക്കായിട്ടുള്ളതിന് എക്സാമ്പിളാണ് ക്ലോസ്ട്രിഡിയം ദെൻ ഫോട്ടോസിന്തറ്റിക്കിന് എക്സാമ്പിളായിട്ട് ക്ലോറോബ് ഒക്കെ പറയാം ദെൻ കീമോ ആയിട്ട് നമുക്ക് ഡിസൾഫോ വീറ്റിയൊക്കെ പറയാൻ കഴിയും ആയിട്ട് ഈസ്റ്റ ഈസ് അതുപോലെ പില്ലൂറിയ പില്ലൂറിയ അതൊക്കെ എക്സാമ്പിളായിട്ട് പറയാൻ കഴിയും ഇതൊക്കെ ഓരോരോ നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസിൻ്റെ ആണ് പറയുന്നത് ദെൻ അടുത്തതാണ് സിംബയോട്ടിക് ആയിട്ടുള്ളത് എന്താണ് ഫിക്സേഷൻ ബൈ മൈക്രോ ഓർഗാനിസംസ് ഇൻ സോയിൽ ലിവിങ് സിംബയോട്ടിക് പ്രോസസ് അതിൻ്റെ മൂന്ന് കാറ്റഗറീസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ ദെൻ അടുത്തൊന്നാണ് റൈസോബിയ എന്ന് പറയുന്നത് റൈസോബിയ എന്താണ് അതൊരു നോൺ സ്പോർ ആയിട്ടുള്ള ഫോമിലാണ് കാണപ്പെടുന്നത് മൈക്രോ എറോബിക് ആയിട്ടുള്ള ബാക്ടീരിയ ടൈപ്പാണ് പിന്നെ അത് ഡിഗ്രി ഓഫ് സ്പെസിഫിസിറ്റി ഷോ ചെയ്യുന്ന പ്രകടിപ്പിക്കുന്ന ഒന്നാണ് റൈസോബി എന്ന് പറയുന്നത് ദെൻ അടുത്തൊരു ടോപ്പിക്ക് ഇനേർട്ട് നേച്ചർ ഓഫ് അമോണിയ അതൊന്ന് ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് എന്തുകൊണ്ടാണ് അമോണിയയ്ക്ക് ഒരു ഇനേർട്ട് നേച്ചറ് കാണപ്പെടുന്നത് അതായത് അധികം ആക്റ്റീവല്ലാത്തത് എന്തുകൊണ്ടാണ് അതിന് ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിൽസ് അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിൽസും ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള ഓർബിറ്റിൽസൊക്കെ ആണെങ്കിൽ എന്താണ് അവയ്ക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഈ അമോണിയ എന്ന് പറയുന്നത് എന്താണ് വളരെ സ്റ്റേബിൾ ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എന്താ ഹൈലി റിയാക്റ്റീവായി റിയാക്റ്റീവായിട്ടൊന്നും ആകാതിരിക്കുന്നത് ദെൻ അവരുടെ ബോണ്ടിങ് നമ്മൾ പറഞ്ഞു എന്താണ് ട്രിപ്പിൾ ബോണ്ടാണെന്ന് പറഞ്ഞു ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാനായിട്ട് വളരെ റിസ്ക് ആണ് കാരണം എന്താണ് അവിടെ കൂടുതൽ എനർജി ആവശ്യമായിട്ട് വരും ദെൻ അടുത്തതാണ് അമോണിയ എന്ന് പറയുന്നത് എൻ ഓക്കെ എന്താണ് അമോണിയ കളർലെസ് ആയിട്ടുള്ളൊരു ഗ്യാസ് ആണ് വിത്ത് എ ക്യാരസ്റ്റിക്സ് ആൻഡ് ഫേമസ് പഞ്ചൻറ്റ് സ്മെൽ സ്മെല് അതായത് വളരെ പഞ്ചൻ്റ് ആയിട്ടുള്ള സ്മെല് അതായത് രൂക്ഷമായിട്ടുള്ളൊരു സ്മെല്ലാണ് ഈ പറയുന്ന അമോണിയയുടെ സ്മെല്ലെന്ന് പറയുന്ന എൻ എച്ച് ത്രീ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ദെൻ അത് രണ്ട് തരത്തിലുള്ള പ്രിപ്പറേഷൻ പറയുന്നുണ്ട് ഒന്ന് ലബോറട്ടറി ടെക്നിക്കും പറയുന്നുണ്ട് ദെൻ ഇൻഡസ്ട്രിയായിട്ടുള്ള ഇൻഡസ്ട്രിയൽ ടെക്നീക്സുമായിട്ടും പറയുന്നുണ്ട് രണ്ട് തരത്തിലുള്ള അമ്മോണിയ പ്രിപ്പറേഷനാണ് പറയുന്നത് അതിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ അമോണിയയുടെ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ് ഹേബർ പ്രോസസ്സെന്ന് പറയുന്നത് ഓർത്തുവെക്കുക എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട് എൻ എച്ച് ത്രീയുടെ പ്രിപ്പറേഷൻ ഇൻഡസ്ട്രിയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നതാണ് ഹേബർ പ്രോസസ്സ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ഹേബർ പ്രോസസ്സ് നടക്കുന്ന ഒരു സൈക്കിൾ ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട് അതിൽ ഈ പറയുന്ന നൈട്രജനും ഓക്സി നൈട്രജനും ഹൈഡ്രജനും ഒക്കെ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് നൈട്രജൻ എന്ന് പറയുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്നും നേരിട്ട് നമ്മൾ എടുക്കുന്നു ഹൈഡ്രജൻ ആണെങ്കിൽ എങ്ങനെയാണ് നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഈ രണ്ട് ഹൈഡ്രജനെയും അതായത് ഓക്സി ഹൈഡ്രജനെയും നൈട്രജനെയും കൂടി നമ്മൾ വൺ പോയിൻ്റ് ത്രീ വോളിയത്തിലാണ് കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത് അങ്ങനെയാണ് എടുക്കുന്നത് ഗ്യാസസ് ആയതുകൊണ്ട് തന്നെ അവയ്ക്ക് എന്താണ് ഫ്രീ ആയിട്ട് കിടക്കാനാണ് താല്പര്യം ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലി കമ്പ്രസ് ചെയ്തിട്ട് അതായത് ഒരു കമ്പ്രസ്സറിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിതിനെ കടത്തി വിടുന്നത് ഓക്കെ അവിടെ എന്താണ് ആ കംപ്രസ്സറിൽ എങ്ങനെയൊക്കെയാണ് നാനൂറ് ടു അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറും ടു ഹൺഡ്രഡ് എ ടി എം പ്രഷറും അതുപോലെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് അയേണും ആയിരിക്കും എഫ് ഇ ആയിരിക്കും ഓക്കെ ഇതാണ് ആ കംപ്രസറിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിനുള്ളിലേക്കാണ് നമ്മൾ ഈ പറയുന്ന നൈട്രജനെയും ഹൈഡ്രജനെയും ഹൈലി കംപ്രസ് ചെയ്തിട്ട് കയറ്റി ഉള്ളിലേക്ക് കടത്തി കൊടുക്കുന്നത് ഓക്കെ ദെൻ അവിടെ എന്താണ് ഈ പറയുന്ന കംപ്രഷ് കംപ്രഷന് വിധേയമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് എന്താ എന്താണ് അമോണിയ ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ ഗ്യാസസ് ആർ കൂൾഡ് ആൻഡ് അമോണിയ ടേൺസ് ടു ലിക്വിഡ് അതായത് എന്താണ് നമുക്കിങ്ങനെ കംപ്രഷ് കമ്പ്രഷന് വിധേയമായിട്ട് നമുക്ക് അമോണിയ കിട്ടിയെങ്കിൽ പോലും ഗ്യാസ് ഗ്യാസായാണ് കിട്ടുന്നത് അപ്പോൾ ഗ്യാസിനെ കീപ്പ് ചെയ്യുന്നത് എന്താണ് പോസ് വളരെ പോസിബിളല്ല വളരെ റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ലിക്വിഡ് അമോണിയ ആയിട്ടാണ് നമ്മളതിനെ കീപ്പ് ചെയ്യപ്പെടുന്നത് ഗ്യാസായിട്ടാണ് ആദ്യം കിട്ടുന്നത് കംപ്രഷൻ ശേഷം കിട്ടുന്നത് ഗ്യാസായിട്ടാണ് പക്ഷേ അത് ഗ്യാസായിട്ട് സൂക്ഷിക്കുന്നത് പോസിബിൾ അല്ലാത്തത് കാരണം അതിന് ലിക്വിഡ് അമോണിയയുടെ ഫോമിലാണ് സൂക്ഷിക്കുന്നത് ദെൻ ഈയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നൈട്രജനും ഹൈഡ്രജനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധമില്ല അങ്ങനെ ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബാക്കിയുള്ള അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവ എന്ത് ചെയ്യുന്നു വീണ്ടും റീക്ലൈ റീസൈക്ലിംഗ് പ്രോസസ്സ് പോലെ എന്ത് ചെയ്യുന്നു കംപ്രഷനിലൂടെ വീണ്ടും കടത്തി വിടുന്നു പിന്നെന്താണ് വീണ്ടും അമോണിയ ഫോം ചെയ്യുന്നു ലിക്വ് ലിക്വിഡ് അമോണിയയുടെ ഫോമിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നു ദെൻ അതിലും പങ്കെടുക്കാത്തവയെ വീണ്ടും എന്ത് ചെയ്യുന്നു റീസൈക്ലിംഗ് പ്രോസസ്സിൽ അതായത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഹേബർ പ്രോസസ്സിൽ പറയുന്നത് ഓക്കെ അതായത് നമ്മളിവിടെ പറഞ്ഞു ആയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് അയേൺ ആണെന്ന് പറഞ്ഞു അയേൺ ആവാം അല്ലെങ്കിൽ അയേണിൻ്റെ മിക്സ്ചർ ആവാം അല്ലെങ്കിൽ അയേൺ ഓക്സൈഡ് ആയിട്ടൊക്കെ കാറ്റലിസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട് പ്രൊമോട്ടറായിട്ട് അതായത് റിയാക്ഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് കെ ഒ എച്ച് എന്ന് പറയുന്നത് ദെൻ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻസ് പറഞ്ഞു അതായത് അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു കംപ്രഷർ കംപ്രസറുടെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ നാനൂറ് എട്ട് അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് അതുപോലെ പ്രഷർ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് എ ടി എം ആണ് കാറ്റലിസ്റ്റായിട്ട് ത് യൂസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസ് കൊടുത്താലും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് ഓക്സിജൻ ആയാലും ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് അമോണിയ ആയിട്ട് കിട്ടുന്നത് ഫി വെറും ഫിഫ്റ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ സോ ഈ പ്രോസസ്സ് എന്ത് ചെയ്യുന്നു ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തോണ്ടേ ഇരിക്കുന്നു റീസൈക്ലിംഗ് പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ദെൻ കണ്ടീഷനായിട്ട് പറയാവുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നൈട്രജൻ ഗ്യാസ് ഒപ്റ്റെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് ഫ്രാക്ഷണൽ ഡിസ്ലേഷൻ നമ്മൾ ഡ ഡയറക്റ്റ്ലി എടുക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴിയാണ് എടുക്കുന്നത് ദെൻ എച്ച് ടു ഹൈഡ്രജൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നാച്ചുറൽ ഗ്യാസിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഓക്കെ ഞാൻ അവിടെ ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ഗ്യാസിൽ നിന്നും ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അവിടെ എഴുതിയിരിക്കുന്നത് അതായത് ഹൈഡ്രോ കാർബണിനെ വാട്ടർ വെച്ചിട്ട് സ്റ്റീമിൽ ട്രീറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ബൈ ആയിട്ട് കിട്ടുന്നു ഓക്കെ ദെൻ അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ഉണ്ടല്ലോ അത് വളരെ ഹൈലി പോയിസൺ ആയിട്ടുള്ളൊരു കാറ്റലിസ്റ്റാണ് ദെൻ അതിനെന്ത് ചെയ്യുന്നു വീണ്ടും ഹൈ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും ആക്കിയിട്ടും മാറ്റുന്നു ലെസ് പോയിസണസ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോമിലേക്ക് മാറ്റുന്നു ഓക്കെ ദെൻ ഹേബർ പ്രോസസ്സിൻ്റെ ബെസ്റ്റ് കണ്ടീഷൻസ് ആയിട്ട് പറയുന്നത് അതായത് എഫക്റ്റ് ഓഫ് പ്രഷർ പ്രഷറിൻ്റെ എഫക്റ്റ് എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണ് പ്രഷർ ഈ പറയുന്ന ഹേബർ പ്രോസസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് പ്രോസസ്സ് ഈസ് ഫേവേർഡ് ബൈ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഇക്ലിബ്രിയം ഷിഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് മോർ പ്രൊഡ്യൂസ് പ്രൊഡക്റ്റ് ഈസ് ഫോമ് ഞാൻ അവിടെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ഗീവ്സ് ടു എൻ എച്ച് ത്രീ കൊടുത്തിട്ടുണ്ട് ഈ പ്രഷറിൻ്റെ കാര്യം നമ്മൾ നമ്മളെങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള പ്രോഡക്റ്റിൻ്റെയും റിയാക്റ്റൻസിൻ്റെയും എന്ത് നോക്കിയാൽ മതി നമ്പർ ഓഫ് മോൾസ് നോക്കിയാൽ മതി ഇപ്പോൾ ആ റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ളത് നോക്കുക എൻ ടു പ്ലസ് ത്രീ എച്ച് ടു ആണ് റിയാക്റ്റൻസ് ആയിട്ട് പറയുന്നത് അല്ലേ അപ്പോൾ അവിടെ എൻ ടൂ എന്ന് പറയുന്നത് ഒന്നും എച്ച് ടു എന്ന് പറയുന്നത് ത്രീയുമാണ് മൂന്നുമാണ് അല്ലേ അപ്പോൾ ഒന്ന് പ്ലസ് മൂന്ന് നാല് മോളാണ് അവിടെ റിയാക്റ്റൻസിൻ്റെ സൈഡിലുള്ളത് ദെൻ എൻ എച്ച് ത്രീ പ്രോഡക്ട്സിൻ്റെ സൈഡിൽ എങ്ങനെയാണ് ടു എൻ എച്ച് ത്രീയാണ് കൊടുത്തിരിക്കുന്നത് ടു മോൾസ് ആണ് ഉള്ളത് അല്ലേ മോളിക്യൂൾസ് ആണ് ഉള്ളത് അപ്പോൾ എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് നാലിൽ നിന്നും രണ്ടായിട്ട് കുറയാണ് ചെയ്തത് ഇനി എങ്ങനെയാണ് പ്രഷറിൻ്റെ എഫക്റ്റ് എന്നാണ് പറയാൻ പോകുന്നത് അവിടെ എന്താണ് നാല് എന്നതിൽ നിന്നും പിന്നെ എങ്ങനെയായിട്ട് മാറി രണ്ട് എന്നുള്ളതിക്ക് കുറയുകയാണ് ചെയ്തത് അല്ലേ സോ കുറയുക എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് പ്രഷർ കൊടുക്കുമ്പോഴാണ് നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് അതായത് അവരെ അടിച്ചമർത്തി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അവിടെ പ്രഷർ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് ഹൈ ആണോ ലോ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലെയുള്ള അതായത് റിയാക്റ്ററിൻ്റെ സൈഡിലെയും അതുപോലെ പ്രോഡക്റ്റ്സിൻ്റെ സൈഡിലുമുള്ള നമ്പർ ഓഫ് മോൾസ് നോക്കിയാൽ മതി അങ്ങനെയാണ് നമ്മളവിടുത്തെ പ്രസ പ്രഷറിൻ്റെ പ്രസൻസ് കണക്കാക്കുന്നത് ലോ ആണോ ഹൈ ആണോ എന്ന് കണക്കാക്കുന്നത് ഇപ്പോൾ അവിടുത്തെ ഇക്വേഷൻ പ്രകാരം എന്താണ് നാലിൽ നിന്ന് രണ്ടായിട്ട് കുറയാണ് ചെയ്തത് അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ഹൈ പ്രഷറാണ് അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ പ്രഷർ ആണ് അവിടുത്തെ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്പോഴാണ് നമ്പർ ഓഫ് മോൾസ് കുറയുന്നത് അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ ഹൈ പ്രഷർ കൊടുക്കുന്നു നമ്പർ ഓഫ് മോൾസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ ലോ പ്രഷറാണ് അപ്ലൈ ചെയ്യുന്നത് സോ ഇവിടെ എന്താണ് ഈ ഒരു ഹേബർ പ്രോസസ്സിൽ നമ്മൾ പ്രഷർ എന്ന് പറയുന്നത് ഹൈ ആയിട്ടാണ് കൊടുക്കുമ്പോഴാണ് നല്ലതുപോലെ റിയാക്ഷൻ നടക്കുന്നത് ഓർത്ത് വയ്ക്കുക കേട്ടോ ഹേബർ പ്രോസസ്സിൻ്റെ ചിലപ്പോൾ പ്രഷർ കണ്ടീഷൻ എങ്ങനെയാണെന്നൊക്കെ ചിലപ്പോൾ എക്സാം ചോദിച്ചാൽ പറയാൻ കഴിയണം ഹൈ പ്രഷറാണ് അവിടെ കൊടുക്കുന്നത് ഓക്കെ ദെൻ അതൊരു ടെമ്പറേച്ചറിൻ്റെ കേസിലെങ്ങനെ പറയാം അതൊരു എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പറയാം കാരണം എന്താണ് അവിടെ ടെമ്പറേച്ചറാണ് ആണ് പുറത്ത് വരുന്നത് അതായത് നമ്മൾ കൊടുക്കേണ്ടത് നമ്മളവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ ലോ ടെമ്പറേച്ചറാണ് ആണ് ഓക്കെ അതായത് എന്താണ് എക്സോതെർമിക് റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു അവിടെ ഹൈ പ്രഷർ കൊടുക്കുന്നുണ്ടോയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളായിട്ട് അവിടെ ഒരു ടെമ്പറേച്ചർ ഒന്നും അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ടെമ്പറേച്ചർ ഓൾറെഡി അവിടെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവിടെ കൊടുക്കും അവിടുത്തെ ടെമ്പറേച്ചറിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ലോവർ ടെമ്പറേച്ചർ ആയിരിക്കും ഓക്കെ അവിടെ ഡെൽറ്റാ എച്ചിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും എക്സോധർമിക് റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ് അപ്പം ഡെൽറ്റാ എച്ചിൻ്റെ വാല്യൂ അവിടെ നെഗറ്റീവ് ആണ് ഓക്കെ ദെൻ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എങ്ങനെയാണ് കാറ്റലിസ്റ്റിൻ്റെ എഫക്റ്റ് കാറ്റലിസ്റ്റിനു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെ പ്രത്യേകിച്ചൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഈ പറയുന്ന കാറ്റലിസ്റ്റിനില്ല അവിടെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് ഇൻക്രീസ് ദ റേറ്റ് അറ്റ് വിച്ച് അമോണിയ ഈസ് ഫോംഡ് അമോണിയയുടെ ആ ഒരു ഫോർമേഷൻ റേറ്റ് കൂട്ടുക അതിനുള്ള ആ ഒരു പാർട്ട് ഫ്രീ ആക്കുക അതാണ് ഈ ഒരു കാറ്റലിസ്റ്റിൻ്റെ ഒരു എഫക്റ്റ് അതായത് കാറ്റലിസ്റ്റിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് അമോണിയ ഫോം ചെയ്യാനുള്ള ആ ഒരു വഴി ഒരുക്കുക അല്ലെങ്കിൽ ആ ഒരു റേറ്റ് കൂട്ടുക അതാണ് കാറ്റലിസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ദെൻ ഇപ്പോൾ നമ്മൾ ഹേബർ പ്രോസസ്സ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സാണ് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷനാണ് പറഞ്ഞത് ഇനി ലാബ് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഒരു കാര്യമാണ് ബൈ ഹീറ്റിങ് അമോണിയം സോൾട്ട് എൻ എച്ച് ഫോർ സി എൽ അതായത് അമോണിയം ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്യുക ഓക്കെ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ന് കിട്ടണോ കാൽസ്യം ക്ലോറൈഡും അതുപോലെ വാട്ടറും എൻ എച്ച് ത്രീ ഒക്കെ നമുക്ക് ബൈ പ്രോഡക്ട്സ് ആയിട്ട് കിട്ടുന്നു ഇങ്ങനെയാണ് ലാബിൽ അമോണിയ പ്രിപ്പയർ ചെയ്യുന്നത് ദെൻ അടുത്ത് പറയുന്നതാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രജൻ ഫിക്സേഷൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ഈ നൈട്രജൻ സൈക്കിൾ എന്ന് പറഞ്ഞു ഇറ്റ് ഈസ് ദ കൺവേർഷൻ ഓഫ് നൈട്രജൻ ബിറ്റ്വീൻ ഇറ്റ്സ് വേരിയസ് കെമിക്കൽ ഫോംസ് നൈട്രജനെ അതിൻ്റെ വേരിയസ് ഫോമിലുള്ള കെമിക്കൽ ഫോംസുകളിലേക്ക് കൺവേർട്ട് ചെയ്യുക അതാണ് നൈട്രജൻ സൈക്കിൾ എന്ന് പറയുന്നത് അത് ബയോളജിക്കലും ഫിസിക്കലും ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട് ഈ ഒരു നൈട്രജൻ സൈക്കിളിൽ അടങ്ങിയിട്ടുള്ള കുറച്ച് ടേമുകളാണ് ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നൈട്രജൻ ഫിക്സേഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ അത് നോക്കുക അതിൽ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനും ഉണ്ട് നോൺ ബയോളജിക്കലായിട്ടുള്ള നൈട്രജൻ ഫിക്സേഷനും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അവിടെ എക്വീഷൻസ് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ അതായത് എൻ ടു എന്ന് പറയുന്നതിന് നമ്മൾ എന്തു ചെയ്യുന്നു ഓസോണ് അതായത് ഓക്സിജൻ്റെ ഒരു അലോട്രോപ്പ് അതുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന സമയത്ത് ഡിഫറൻ്റ് ആയിട്ടുള്ള നൈട്രജൻ ഓക്സൈഡ്സ് ഫോം ചെയ്യുന്നു ലൈറ്റ്നിങ്ങിൻ്റെ പ്രസൻസിലാണ് അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് നടക്കുന്നു ദെൻ എൻ ടുവിനെ ഓക്സിജനായിട്ട് ഇലക്ട്രിക്കലി നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ടു എൻ ഒ ഫോം ചെയ്യുന്നു അതിനെ വീണ്ടും ഓക്സിജനായിട്ട് കൊടുക്കുമ്പം ടു എൻ ടു ഫോം ചെയ്യുന്നു വീണ്ടും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എൻ ടു ഒ ഫൈവ് ഉണ്ടാകുന്നു അങ്ങനെയൊക്കെയുള്ള പ്രോസസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് ഇൻഡസ്ട്രിയൽ എൻ നൈട്രജൻ ഫിക്സേഷൻ ഹേബർ പ്രോസസ്സാണെന്നും പറഞ്ഞു ഓക്കെ ദെൻ അടുത്തതിൽ അടുത്തതിൽ പറയുന്നൊരു പാർട്ടാണ് നൈട്രജൻ അസിമുലേഷൻ എന്ന് പറയുന്നത് എന്താണ് നൈട്രജൻ അസിമുലേഷൻ എന്ന് പറയുന്നത് അതായത് ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ലൈക്ക് അമിനോ ആസിഡ്സ് ഫ്രം ഇൻ നൈട്രജൻ കോമ്പൗണ്ട്സ് അതായത് ഒന്നുമല്ല എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുക ഇവിടെ നിന്ന് ഇൻഓർഗാനിക് ആയിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സിൽ നിന്നും ഓർഗാനിക് ആയിട്ടുള്ള നൈട്രജൻ കോമ്പൗണ്ട്സ് അതായത് എമിനോ ആസിഡ്സൊക്കെ ഫോം ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത് ഓർഗാനിസത്തിൽ ഓർഗാനിസായിട്ട് ഇവിടെ പ്ലാന്റ്സ് അതുപോലെ ഫംഗിയൊക്കെ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാൻ സാധിക്കും അതാണ് നൈട്രജൻ ഫി അസിമിലേഷൻ എന്ന പ്രോസസ്സ് പറയുന്നത് അമിനോ ആസിഡ്സ് അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് നൈട്രജൻ ഒക്കെ ഫോം ചെയ്യുന്നു അടുത്തൊരു അമോണിഫിക്കേഷൻ അമോണിഫിക്കേഷൻ എന്ന് എന്ന് പറയുന്നത് അതെന്താണ് ഈ അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റിലീസിങ് അമോണിയ ബൈ സർട്ടിൻ മൈക്രോ ഓർഗാനിസംസ് ബൈ ഡിഗേഡ് ഓർഗാനിസംസ് റിമെയിൻസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഓക്കെ എന്താണ് എൻ എച്ച് ടു ഗ്രൂപ്പ് ഗ്രൂപ്പ്സുകൾ കൺവേർട്ടഡിൻറ്റു അമോണിയ അമോണിയയുടെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു ഇതാണ് അമോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓർഗാനിക് നൈട്രജൻ നൈട്രജനിൽ നിന്നും അമോണിയത്തിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക ഇത് നമ്മൾ എന്താണ് നൈട്രജൻ സൈക്കിളാണ് പറഞ്ഞത് അതായത് നൈട്രജനെ വിവിധ കെമിക്കൽ ഫോംസിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു അപ്പോൾ നൈട്രജൻ അസിമിലേഷനിൽ നമ്മൾ അമിനിയം ആസിഡ്സിൻ്റെ ഫോമിലാക്കി അമോണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അമോണിയയുടെ ഫോമിലേക്ക് അതായത് എൻ ഗ്രൂപ്പ് കൺവേർ ഡ് ഇൻ റ്റു അമോണിയ ഫോംസ് ഓക്കെ ദെൻ അടുത്തതാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് നൈട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് അമോണിയ ഇൻറ്റു നൈട്രൈറ്റ് നൈട്രൈറ്റിൻ്റെ ഫോമിലേക്ക് ഇവിടെ നൈട്രൈറ്റ് എന്നാണ് എഴുതി നൈട്രൈറ്റിൻ്റെ ഫോമിലേക്ക് എന്ത് ചെയ്യുന്നു അമോണിയ ട്രാൻ ട്രാൻസ്മിഷൻ ട്രാൻസ്ഫർമേഷൻ നടക്കുന്നു ആ ഒരു പ്രോസസ്സാണ് നൈട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓക്കെ െൻ അടുത്തൊരു പ്രോസസ്സാണ് ഡെനിട്രിഫിക്കേഷൻ എന്താണ് ഡെനിട്രിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഡക്ഷൻ ഓഫ് നൈട്രേറ്റ്സ് ഇൻറ്റു നൈട്രേറ്റ്സ് ബാക്ക് ഇൻ ടു ഇനേർട്ട് എൻറ്റു ഗ്യാസ് നൈട്രേറ്റ്സൊക്കെ എന്ത് ചെയ്യുന്നു എൻ ടൂ ഗ്യാസായിട്ട് റിഡക്ഷൻ പ്രോസസ്സ് വഴി എൻ ടു ആയിട്ട് തിരിച്ച് ഇൻ ഇനേർട്ട് ചെയ്തിട്ട് വരുന്നു ഓക്കെ അതായത് ബാക്ക് ഇൻറ്റു ഇനേർട്ട് എൻറ്റു ഗ്യാസ് ഇനേർട്ട് ഗ്യാസ് ആയിട്ട് റിഡക്ഷൻ സംഭവിച്ചിട്ട് തിരിച്ചു വരുന്നു ആ ഒരു പ്രോസസ്സാണ് ഡെനിട്രിഫിക്കേഷൻ എന്ന് പറയുന്നത് അതിൽ ഡെൻട്രിഫൈയും ബാക്ടീരിയാസ് അവിടെ കൊടുത്തിട്ടുണ്ട് അതൊന്ന് നോക്കുക തയോബാസിലസ് ഡെനിട്രിഫിക്കൻസ് അതുപോലെ മൈക്രോകോക്കസ് അതുപോലെ സ്യൂഡോ സ്യൂഡോമോണസ് ഏറോജി ഏറോജിനോസ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ഡെനിട്രിഫൈയിങ് ബാക്ടീരിയാസായിട്ട് പറയാനുള്ളത് ദെൻ അടുത്തൊന്നാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണ് സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈട്രേറ്റ്സ് ഓഫ് സോയിൽസ് ഇൻ റോക്സ് വാഷ്ഡ് ഡൗൺ ഇൻ ടു സി ഓർ ലീച്ച് ഡീപ്ലി ഇൻ റ്റു ദ എർത്ത് ആ ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ അതായത് നൈട്രേറ്റ്സ് അതായത് സോയിലൊക്കെ ആണെങ്കിൽ നൈട്രേറ്റ്സൊക്കെ സീയുടെ ഒക്കെ അണ്ടറിൽ വന്നിട്ട് ഡൗൺ അതായത് അവിടെ വന്നിട്ട് സെഡിമെൻറ്റ് ചെയ്യുക ആ ഒരു പ്രോസസ്സാണ് സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്നത് ദെൻ അടുത്ത മെറ്റലാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈഡ്രജനെ ഹൈഡ്രജനെക്കുറിച്ച് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും എന്താണ് അതായത് റൂം ടെമ്പറേച്ചറിൽ എക്സിസ്റ്റ് ആസ് ഗ്യാസ് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു ആറ്റം ആറ്റ എങ്ങനെയാണ് ഒരു പ്രോട്ടോണും ഒരു ഒരു ഇലക്ട്രോണുമാണ് ഹൈഡ്രജൻ ആറ്റത്തിനുള്ളത് പിന്നെ ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ബാക്കിയുള്ള ആയിട്ടുള്ള റിസംബ്ലൻസ് എങ്ങനെയാണെന്നാണ് പറയുന്നത് വിത്ത് ആൽക്കലി മെറ്റീരിൽസ് ആൽക്കലി മെറ്റീരിയൽസുമായിട്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ് പറയുന്നത് എൻ എസ് വൺ ആണ് അതിൻ്റെ കോൺഫി കോൺഫിഗറേഷൻ പറയുന്നത് അല്ലേ വിത്ത് ആൽക്കലി മെറ്റീരിയൽസ് ആയിട്ടാണെങ്കിൽ ഫോംസ് എന്തൊക്കെ ഫോം ചെയ്യുന്നു ഓക്സൈഡ്സും ഹാലൈഡ്സും അതുപോലെ ഒക്കെ ഫോം ചെയ്യുന്നു ഹൈ അയോണൈസേഷൻ എനർജി ആയിരിക്കും പിന്നെ കോവാലിൻ ബോൺസൊക്കെ ഫോം ചെയ്യുന്നു ഹാലോജൻസ് ആയിട്ടാണെങ്കിൽ എങ്ങനെയാണ് ഡയറ്റോമിക് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നു കമ്പൈൻ വിത്ത് എലമെൻറ്റ്സ് ടു ഫോം ഹൈഡ്രൈഡ്സ് കോവാലിൻ ബോൺസ് ൊക്കെ അവിടെയും ഫോം ചെയ്യപ്പെടുന്നുണ്ട് ഓക്കെ ദെൻ ഹൈഡ്രജൻ്റെ ലബോറട്ടറി പ്രിപ്പറേഷനാണ് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ലബോറട്ടറിയിൽ ലാബിൽ നമ്മൾ എങ്ങനെയാണ് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു റിയാക്ഷൻ പ്രോസസ്സ് ഉണ്ട് എന്താണ് ഡയലൂട്ട് എച്ച് സി എല്ലിനെ സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നു ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ സെഡൻ പ്ലസ് ടു എച്ച് സി എൽ ഗീസ് സെഡൻ സി എൽ ടു പ്ലസ് എച്ച് ടു അല്ല നമുക്ക് ഇക്വേഷൻ അറിയാവുന്നതാണ് നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും നമ്മൾ സ്കൂൾ ലെവലിലൊക്കെ ഈ ഒരു പ്രോസസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും ദെൻ കൊമേഴ്ഷ്യലി നമുക്ക് എങ്ങനെയൊക്കെയാണ് ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എച്ച് ടുന് അതായത് വാട്ടറിനെ ഇലക്ട്രോളിസിസ് പ്രോ പ്രോസസ്സ് വഴി ബൈ യൂസിങ് പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് പ്ലാറ്റിനം ഇലക്ട്രോഡായിട്ടില്ല പ്ലാറ്റിനവും യൂസ് ചെയ്തിട്ട് നമുക്ക് വാട്ടറിനെ ഇലക്ട്രോളിസിസ് പ്രോസസ്സ് വഴി നമുക്ക് ആരെ ഉണ്ടാക്കാൻ കഴിയും ഹൈഡ്രജൻ പ്രിപ്പയർ ചെയ്യാൻ കഴിയും ദെൻ അടുത്തൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഹൈഡ്രോ കാർബൺസ് ഹൈ ടെമ്പറേച്ചറിൽ അതായത് റിയാക്ഷൻ ഓഫ് സ്റ്റീം ഓൺ ഹൈഡ്രോ കാർബൺസ് ഓർ കോക്ക് അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ഒരു കാറ്റലിസ്റ്റിൻ്റെ പ്രസൻസിൽ ഹൈഡ്രോ കാർബൺസിനെയൊക്കെ ഹൈ ടെമ്പറേച്ചറിൽ സ്റ്റീം ചെയ്യിക്കുക ആ ഒരു റിയാക്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കിട്ടും ഹൈഡ്രജനെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും ഓക്കെ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ദെൻ ഹൈഡ്രജൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത് ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും പ്രോപ്പർട്ടീസ് ഉണ്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസായിട്ട് നമുക്ക് ആണ് അതുപോലെ ഓർഡർലെസ് ആണ് ടേസ്റ്റ്ലെസ് ആയിട്ടുള്ള ഒരു ഇതാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് ദെൻ കെമിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസിലേതൊക്കെ പറയാൻ കഴിയും ഹാലോജനായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡ്സ് ഫോം ചെയ്യുന്നു കൂടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻസും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഹൈഡ്രജൻ ഹാലൈഡ്സ് ഫോം ചെയ്യുന്നു ഹാലോജനായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഓക്സിഡേഷൻ പ്രോസസ്സ് നടക്കുന്നു അതായത് വാട്ടർ ആയിട്ട് കിട്ടുന്നു ദെൻ അടുത്തത് നൈട്രജനായിട്ട് നൈട്രജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എൻ എച്ച് ത്രീ കിട്ടുന്നു ദെൻ മെറ്റലായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ മെറ്റൽ ഹൈഡ്രൈഡ്സ് കിട്ടുന്നു അതുപോലെ മെറ്റൽ അയോൺസൊക്കെ ആയിട്ട് ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട് ഇതാണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാനുള്ളത് ദെൻ ഇതിൻ്റെ ഡീമെറിറ്റ്സും മെറിറ്റ്സും ആണ് പറയാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് മെറിറ്റ്സ് ആയിട്ട് പറയാൻ കഴിയുന്നത് ഈസി കൺവേർഷൻ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയും അതുപോലെ റെഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ദെൻ ആയിട്ടുള്ള എമിഷൻസ് ഒന്നും അതായത് ആയിട്ടുള്ള എഫക്ട്സ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ഫ്യുവൽസ് അതായത് റോക്കറ്റ്സ് റോക്കറ്റ്സിലൊക്കെ ഫ്യുവൽസ് ആയിട്ട് ലഭിക്കുന്നു എഫിഷ്യൻ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് റിന്യൂവബിൾ റിന്യൂവിൾ ആയിട്ടുള്ളൊരു നേച്ചറാണ് ഡിമെറിറ്റ്സ് ആയിട്ട് എന്തൊക്കെ കഴിയും പറയാൻ കഴിയും ലാക്ക് ഓഫ് ഡെഡിക്കേറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്രത്യേകിച്ചൊരു അതായത് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് വള വല്ലാത്തൊരു ലാക്ക് ആയിട്ട് അതായത് ഡിമറിറ്റായിട്ട് നമുക്ക് പറയാൻ കഴിയും പിന്നെ സെപ്പറേഷൻ ഓഫ് എച്ച് ടു ഫ്രം അതർ എലമെൻസ് ഈസ് എക്സ്പെൻസീവ് എച്ച് ടുവിനെ അതായത് ഹൈഡ്രജൻ എന്താണ് മറ്റ് എലമെൻ്റ്സിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വയലൻ്റ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല അതായത് എല്ലാവരെയും സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിക്കാൻ പറ്റില്ല ഇതിന് ഒരു സ്പെഷ്യൽ സ്റ്റോറേജ് ടാങ്ക് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെയാണ് ഡീമറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ദെൻ അടുത്തൊന്നാണ് ക്ലോറിൻ എന്ന് പറയുന്നത് എന്താണ് ക്ലോറിൻ എന്ന് പറയുന്നത് സെവൻറ്റീൻത്ത് എലമെൻറ്റിൻ പീരിയോഡിക് ടേബിൾ അല്ലേ പിന്നെ പീരിയഡ് എന്ന് പറയുന്നത് ത്രീ ആണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പതിനേഴാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് എന്തൊക്കെ പറയാൻ കഴിയും അറ്റ് റൂം ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ റൂം ടെമ്പറേച്ചറിലും പ്രഷർ അതായത് അറ്റ്മോസ്ഫിറിക് പ്രഷറിലും ഗ്രീനിഷ് യെല്ലോ കളറായിട്ടുള്ള ഗ്യാസ് ആയിട്ടാണ് ക്ലോറിൻ കാണപ്പെടുന്നത് വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ളതാണ് ആ ഒരു സൊല്യൂഷൻ അതായത് ആ ഒരു അക്യൂ സൊല്യൂഷനെ നമ്മൾ ക്ലോറിൻ വാട്ടർ എന്ന് പറയുന്നത് ദെൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ട് എന്തൊക്കെ പറയാൻ കഴിയും ഓക്സിഡേഷൻ നമ്പറും സ്റ്റേറ്റും അവിടെ എഴുതിയിട്ടുണ്ട് അതൊന്ന് നോക്കുക ദെൻ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ളതാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ളതാണ് അയണൈസേഷൻ എന്താൽപി എന്ന് പറയുന്നത് ഈ പറയുന്ന ക്ലോറിൻ്റെ ഹയണൈസേഷൻ എന്തായാലും എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ളതാണ് ഹൈലി കൊറോസീവായിട്ടുള്ളൊരു എലമെൻ്റ് ആണ് ഈ പറയുന്ന ക്ലോറിൻ എന്ന് പറയുന്നത് ദെൻ ക്ലോറിൻ ഡിസ്പ്ലേസ് ദ ഹെവിയർ ആൻഡ് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ഹാലോജൻസ് ഫ്രം ബേ ആർ ടു ഐ റ്റു കോമ്പൗണ്ട്സ് അതായത് വളരെ ഹെവിയർ ആയിട്ടുള്ള ഹെവിയർ ആയിട്ടുള്ളതാണ് ക്ലോറിൻ എന്ന് പറയുന്നത് പക്ഷേ ലെസ് ഇലക്ട്രോ ആയിട്ടുള്ള ഹാലോജൻസ് ഒക്കെ ഫോം ചെയ്യപ്പെടുന്നുണ്ട് ദെൻ എന്നെ അതിൻ്റെ റിയാക്ഷൻസ് ആണ് പറയുന്നത് ക്ലോറിൻ്റെ റിയാക്ഷൻസ് ആണ് പറയുന്നത് ഫസ്റ്റ് എൻ എ ഒ എച്ച് ക്ലോറിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത് അങ്ങനെ എൻ എ ഒ എച്ചു ക്ലോറിൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡും സോഡിയം ക്ലോറൈറ്റും ആണ് കിട്ടുന്നത് ദെൻ എച്ച് ടു ഒ കിട്ടുന്നു വാട്ടറും കിട്ടുന്നു ദെൻ വാട്ടറുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എച്ച് ടു ഒ പ്ലസ് സി എൽ ടു ഗീസ് എച്ച് സി എൽ പ്ലസ് സി എച്ച് സി എൽ ഒ അതായത് ഹൈഡ്രോക്ലോറസ് ആസിഡുമായിട്ടാണ് കിട്ടുന്നത് അത് വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ളതാണ് അതിനെ വീണ്ടും നമ്മൾ ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യുന്നു ദെൻ ടു എച്ച് സി എൽ ഒ ഗീസ് ടു എച്ച് സി എൽ പ്ലസ് ഒ ടു ആ ഒരു ഫോമിലേക്കായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു ഓക്കെ ദെൻ ക്ലോറിൻ്റെ ബ്ലീച്ചിങ് ആക്ഷൻ എങ്ങനെയാണെന്നാണ് ചു നോക്കുന്നത് അതായത് അവിടെ ഒരു ഫോർമേഷൻ ഓഫ് നെയ്സ് ആൻഡ് ഓക്സിജൻ നെയ്സ് ആൻഡ് ഓക്സിജനാണ് അവിടെ ഫോം ചെയ്യപ്പെടുന്നത് ക്ലോറിനെ നമ്മൾ വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എച്ച് സി എല്ലും എച്ച് സി എല്ലാം കിട്ടുന്നു എന്ന് പറഞ്ഞു ഈ എച്ച് സി എല്ലിനെ നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു ലൈറ്റിൻ്റെ പ്രസൻസിൽ ഡീക്കംപോസ് ചെയ്യുന്നത് അതായത് എച്ച് സി എല്ലും ഓയും അതായത് നെയ്സ് ഓക്സിജൻ അവിടെ ഫോം ചെയ്യുന്നു ഓക്കെ അങ്ങനെയാണ് ബ്ലീച്ചിങ് പ്രോസസ്സ് നടക്കുന്നത് അതായത് ഇത് വളരെ കളർലെസ്സായിട്ടുള്ളൊരു ഇതായിട്ട് കിട്ടുന്നു അതായത് കളേർഡ് ആയിട്ടുള്ളൊരു മാറ്ററുമായിട്ട് ഈ പറയുന്ന നെയ്സിൻ്റെ ഓക്സിജൻ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അത് കളർലെസ് ആകുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന ക്ലോറിൻ വാട്ടറിനെ ബ്ലീച്ചിങ് ആക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ കഴിയും ഓക്കെ ഓക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചു മതി ഇക്വേഷൻ ഒന്നും ഇത്ര കാര്യമായിട്ടൊന്നും നോക്കണ്ട ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ദെൻ അടുത്തതാണ് ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ക്ലോറൈഡ് പറയുന്നത് കളർലെസ്സാണ് ഓഡർലെസ്സാണ് പിന്നെ സൊല്യൂഷൻ ഓഫ് എച്ച് സി എൽ വിത്ത് വാട്ടർ ഈ പറയുന്ന ഹൈഡ്രജൻ ക്ലോറൈഡ് വാട്ടറായിട്ട് സൊല്യു ആയിരിക്കും ദെൻ ഹൈ എച്ച് സി എല്ലിൻ്റെ മാനുഫാക്ചർ പറയുന്നത് എൻ എ സി എൽ ആയിട്ട് എൻ എ സി എൽ പ്ലസ് എച്ച് ടു എസ് ഒ ഫോർ ഗീവ്സ് എൻ എച്ച് എസ് ഒ ഫോർ പ്ലസ് എച്ച് സി എൽ അതുപോലെ അടുത്തുള്ള താഴത്തുള്ള ഇക്വേഷൻ ഒന്ന് നോക്കുക കേട്ടോ ദെൻ അതിൻ്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയൊക്കെ പറയാൻ കഴിയും നൂറ്റി എൺപത്തൊമ്പത് കെൽമില്ല അത് ഇറ്റാൻ മെൽറ്റ് ടു കളർലെസ് ഫ്ലൂയിഡ് ദെൻ എച്ച് എസ് സി എൽ എന്ന് പറയുന്നത് ഫോംസ് എ വൈറ്റ് സോളിഡ് ഒരു വൈറ്റ് സോൾഡ് ഫോം ചെയ്യുന്ന ഇപ്പോൾ വൺ ഫിഫ്റ്റി നയൻ കെൽവിനിൽ ഫ്രീസിങ് വെരി സുലുബിൾ ഇൻ വാട്ടർ അതായത് ആ ഒരു കെൽവിനില് എന്ത് ചെയ്യുന്നു വളരെ സൊല്യുബിൾ ആകുന്നു വാട്ടറുമായിട്ട് വളരെ സൊല്യുബിൾ ആകുന്നു ഒരു വൈറ്റ് സോളിഡ് അവിടെ ഫോം ചെയ്യപ്പെടുന്നു അതൊക്കെ പ്രോപ്പർട്ടീസ് ആയിട്ട് പറയാൻ സാധിക്കും ദെൻ ഹൈ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റായിട്ട് ആക്ട് ചെയ്യുന്നു അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡാണ് ഹൈ അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു ഹൈ ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് തന്നെ അവ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ആണെന്ന് പറയാൻ കഴിയും ദെൻ മെറ്റൽസുമായിട്ടൊക്കെ സോൾട്ടു ആയിട്ടൊക്കെ റിയാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോറൈഡ്സൊക്കെ ഫോം ചെയ്യപ്പെടുന്നു ദെൻ സോഡിയം കാർബണേറ്റുമായിട്ടുള്ള റിയാക്ഷൻ എങ്ങനെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ ദെൻ എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ഓഫ് ക്ലോറിൻ ക്ലോറിൻ്റെ എൻവയോൺമെൻറ്റൽ എഫക്ട്സ് ആണ് അവിടെ പറയുന്നത് എന്തൊക്കെയാണ് പറയാൻ സാധിക്കുക അതായത് ക്ലോറിൻ വാട്ടർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ലിവിങ് ടിഷ്യൂസ് ആയിട്ട് ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിഷസിൻ്റെയൊക്കെ വാട്ടറിലുള്ള ഫിഷിൻ്റെയൊക്കെ ഡെത്തിന് കാരണമാകുന്നു അതേപോലെ ഇൻ്റർമീഡിയറ്റ് വാട്ടർ സൊലിബിലിറ്റി ഓഫ് സി എൽ ടു ഫോർ അക്കൗണ്ട് ഫോർ ഇറ്റ്സ് എഫക്റ്റ് ഓൺ ദി ലോവർ റെസ്പിറേറ്ററി ടാക്റ്റ് അതായത് ഈ പറയുന്ന ക്ലോറിനൊക്കെ വാട്ടറുമായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആയി കഴിഞ്ഞാൽ റെസ്പിറേറ്ററി ട്രാക്റ്റിനൊക്കെ അതായത് എഫക്റ്റ് ചെയ്യുന്നു ദെൻ ഈ പറയുന്ന ഡെൻസിറ്റി ഓഫ് ഗ്യാസിസ് ഗ്രേറ്റർ ദാൻ ദാൻ ദാറ്റ് ഓഫ് ദി എയർ അതായത് ഡെൻസിറ്റി ഗ്രേറ്റർ ആയതുകൊണ്ട് തന്നെ ഇൻക്രീസിങ് എക്സ്പോഷ്യർ ദ ടൈം ഓക്കെ ദെൻ പൾമിനറി ഇറക്റ്റൻ്റ് അതായത് ഒക്കെ എഫക്റ്റ് ചെയ്യുന്നു അതുപോലെ സ്കിൻ സ്കിന്നിറക്റ്റൻ്റൊക്കെ ഉണ്ടാകുന്നു സ്കിന്നിനൊക്കെ ഈ പറയുന്ന ക്ലോറിൻ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു പിന്നെ അതുപോലെ ക്യാൻസറൊക്കെ ഉണ്ടാവാൻ ഒരു കാരണമാകുന്നു ഈ ഒരു ക്ലോറിൻ എന്ന് പറയുന്നത് ഇതൊക്കെ എൻവയറോൺമെൻറ്റിൽ എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും നെക്സ്റ്റ് വൺ ആണ് കാർബൺ എന്ന് പറയുന്നത് സി സിക്സ് ട്വൽവായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ സെപ്ഷ്യൽ കോൺഫിഗറേഷനും ഓക്സിഡേഷൻ സ്റ്റേറ്റൊക്കെ അവിടെ എഴുതിയിട്ടുണ്ടാവുന്നത് ജസ്റ്റ് നോക്കുക ദെൻ കാർബണിൻ്റെ കോമ്പൗണ്ട്സ് ആണ് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസുണ്ട് കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ഏതാണ് അലോട്രോപ്സായിട്ട് അതായത് ഗ്രാഫൈറ്റ് ഡയമണ്ട് ഫുള്ളറീൻസൊക്കെ പറയാൻ സാധിക്കും അതിൻ്റെ ഒരു കാർബണിൻ്റെ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും ഈ പറയുന്ന കാർബണിന് എന്ത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ സ്വയമോ അല്ലെങ്കിൽ അതർ എലമെൻസോ ആയിട്ട് മറ്റുള്ള എലമെൻസോ ആയിട്ട് ഡിഫറെൻ്റ് വെയ്സിൽ കമ്പൈൻ ചെയ്യാൻ സാധിക്കും ഓക്കെ യുണീക്ക് എബിലിറ്റി ടു കമ്പൈൻ ഇൻ മെനി വെയ്സ് വിത്ത് ഇറ്റ്സെൽഫ് ആൻഡ് അതർ എലമെൻറ്റ്സ് സ്വയവും അതേപോലെ മറ്റുള്ള എലമെന്റ്സുമായിട്ട് വളരെ അതായത് ഡിഫറെൻ്റ് വേസിൽ അവർക്ക് കമ്പൈൻ ചെയ്യാനായിട്ട് സാധിക്കും അത് ഈ ഒരു കാർബണിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാൻ സാധിക്കും ദെൻ കാർബൺ ആറ്റം എന്ന് പറയുന്നത് ബോണ്ടിങ്ങിൽ ഏർപ്പെടുമ്പോൾ അതായത് ബാലൻസ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നാലാണ് നമ്മൾ ഒപ്റ്റെക്ട് ട്രോളൊക്കെ പഠിച്ചു തരുന്നു അല്ലേ അപ്പോൾ എന്താണ് ഇവർ റിയാക്ഷനിൽ ഏർപ്പെടുമ്പോൾ നാലായത് കൊണ്ട് തന്നെ അവർ അവിടെ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതായത് കോവാലൻ ബോണ്ട്സ് ഒക്കെ അവിടെ ഫോം ചെയ്യുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ സ്ട്രെയിറ്റ് ആയിട്ടോ ബ്രാഞ്ചായിട്ടോ റിങ് ചെയിൻസൊക്കെ ആയിട്ട് ഇവർ ഫോം ചെയ്തിട്ട് കാണാറുണ്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന സമയത്ത് ദെൻ ഇതിൻ്റെ നമ്മൾ കാർബൺ കോമ്പൗണ്ട്സ് ആയിട്ട് പറഞ്ഞല്ലോ ഗ്രാഫേറ്റ് അതുപോലെ ഡയമണ്ട് ഫുൾ റീൻസ് ഒക്കെ പറഞ്ഞു അത് ഓരോന്ന് എന്താണെന്ന് നോക്കാം ഡയമണ്ട് എന്ന് പറയുന്നത് ദ ബെസ്റ്റ് നോൺ എലോട്രോപ്പാണ് കാർബണിൻ്റെ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ളൊരു എലോട്രോപ്പാണ് ഡയമണ്ട് എന്ന് പറയുന്നത് നമ്മൾ അത് മെയിനായിട്ട് ജ്വല്ലറികളിൽ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ ഇൻഡസ്ട്രിയലിലൊക്കെ വളരെയധികം യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു അലോട്രോപ്പാണ് പിന്നെ ഹാർഡസ്റ്റ് നോൺ നാച്ചുറൽ മിനറൽ അതായത് ഹാർഡസ്റ്റ് ആയിട്ടുള്ളൊരു നാച്ചുറൽ മിനറൽ ആയിട്ടാണ് ഇത് അറി അറിയപ്പെടുന്നത് കട്ടിങ്ങിനും അതുപോലെ വെൽഡിങ് ഗ്രൈൻഡിങ് അതുപോലെ പോളിഷിങ്ങിനൊക്കെ ഈ പറയുന്ന ഡയമണ്ട് യൂസ് ചെയ്യാറുണ്ട് ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ഗുഡ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയിട്ടാണ് ഗ്രാഫൈറ്റ് ആക്ട് ചെയ്യപ്പെടുന്നത് ലയേഡ് സ്ട്രക്ചറായിട്ടാണ് അതിൻ്റെ ആ ഒരു ആ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ലെയേഡ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ മോസ്റ്റ് സ്റ്റേബിൾ ഫോം ഓഫ് കാർബൺ കാർബണിൻ്റെ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഫോമാണ് ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത് ദ പൗഡർ ഈസ് യൂസ്ഡ് ആസ് എ ഡ്രൈ ലൂബ്രിക്കൻ ഡ്രൈ ലൂബ്രിക്കൻറ്റിലൊക്കെ ഈ പറയുന്ന ഗ്രാഫൈറ്റ് പൗഡറിനൊക്കെ യൂസ് ചെയ്യാറുണ്ട് സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫൈറ്റ് ആണ് ഗ്രാഫീൻ എന്ന് പറയുന്നത് ഓക്കെ വൺ വേർഡൊക്കെ ചോദിച്ചാൽ എഴുതണം സിംഗിൾ ലെയർ ഓഫ് ഗ്രാഫേറ്റ് ഗ്രാഫീൻ എന്നാണ് അറിയപ്പെടുന്നത് ദെൻ അടുത്തതാണ് ഫുൾറിൻസ് എന്ന് പറയുന്നത് എന്താണ് തേർഡ് അലോട്രോപ്പ് ഓഫ് കാർബൺ ഫാമിലി കാർബൺ ഫാമിലിയിലുള്ള തേർഡ് അലോട്രോപ്പാണ് ഫുളറിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഹോളോ കേജസ് കൺസിസ്റ്റിങ് സി കാ സി ആറ്റംസ് ഇൻ്റർ കണക്റ്റഡ് ഇൻ പെറ്റാഗണൽ ആൻഡ് ഹെക്സാഗണൽ റിങ്സ് പെൻ പെൻറ്റാഗണലും റിങ്സ് ഒക്കെ ആയിട്ട് ഹൈലി ഹോളോ ഒക്കെ ഫോം ചെയ്യുന്നു ക്ലോസ്ഡ് ആയിട്ടുള്ളതൊക്കെ ഫോം ചെയ്യപ്പെടുന്നു ദെൻ പ്യുവർ കാർബൺ മോളിക്യൂൾസ് ആയിട്ട് അതായത് സി ടു സി ട്വൻറ്റി എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ആയിട്ടും സി സിക്സ്റ്റീന്ന് പറയുന്നത് മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഫുൾനുമായിട്ടാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ യൂസേജസ് എന്ന് പറയുന്നത് വളരെ അതായത് മെഡിക്കൽ രംഗത്ത് ബയോ കെമിക്കൽ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് എക്സ്റേ ഇമേജിംഗ് കോൺട്രാസ്റ്റ് ൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ജീൻ തെറാപ്പിയിലൊക്കെ ഈ പറയുന്നത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ കാർബൺ കോമ്പൗണ്ട്സ് ആണ് അടുത്ത് പറയാൻ പോകുന്നത് ഫസ്റ്റ് വൺ എന്ന് പറയുന്ന എത്തനോളാണ് സി ടു എച്ച് ഫൈവ് ഒ എച്ച് പ്രോപ്പർട്ടീസായിട്ട് എന്തൊക്കെ പറയാൻ പറ്റും എത്തനോളിൻ്റെ കളർലെസ് ആയിട്ടുള്ളൊരു ലിക്വിഡാണ് പ്ലസൻറ്റ് സ്മെല്ല് ഒക്കെ ഫോം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ദെൻ വാട്ടറില് സൊല്യൂബിളാണ് റിയാക്ട്സ് വിത്ത് സോഡിയം ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ടു ഫോം സോഡിയം എത്തോ എതോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ സോഡിയം എതോക്സൈഡും ഹൈഡ്രജനുമാണ് സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇക്വേഷൻസ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ യൂസേജ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് ആൽക്കഹോളിക് ഡ്രിങ്ക്സൊക്കെ മേക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നു സോൾവെൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു പിന്നെ മെഡിക്കൽ രംഗത്തൊക്കെ ഈ പറയുന്ന കഫ് അതായത് കഫ് സിറപ്സ് ഒക്കെ യൂസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളതാണ് ദെൻ എത്തനോയിക് ആസിഡെന്ന് പറയുന്നത് സി ടു എച്ച് ഫൈവ് സി ഡബ്ല്യു ഒ എച്ച് അതാണ് ആസിഡ് എന്ന് പറയുന്നത് ഇതൊക്കെ കാർബണിൻ്റെ ഓരോ കോമ്പൗണ്ട്സ് ആണ് പറയുന്നത് എന്താണ് എഥനോയിക് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ കളർലെസ്സായിട്ടുള്ള ഒരു ലിക്വിഡ് ലിക്വിഡാണ് വിത്ത് പങ്ക് ഇൻ സ്മെല് വളരെ രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമാണ് ഗന്ധമാണ് ഒരു സോർ ടേസ്റ്റാണ് അതിനുള്ളത് പിന്നെ അതും വാട്ടറിൽ സൊല്യൂബിൾ ആയിട്ടുള്ളതാണ് സൊല്യൂഷനോ ഫൈവ് പെർസെൻറ്റേജ് ടു എറ്റ് പെർസെൻറ്റേജ് എഥനോയിക് ആസിഡ് ഇൻ വാട്ടർ അതായത് വിനേഗർ എന്ന് പറയുന്നത് ഓക്കെ ദെൻ സോപ്പ് ആൻഡ് ഡിറ്റർജൻറ്റ്സ് എന്താണ് ലോങ് ചെയിൻ ഓഫ് സോഡിയം ഒരു പൊട്ടാസിയം സോൾട്ട്സ് ഓഫ് കാർബോക്സിൽ ക്യാസിഡ് സോപ്പിന് സോപ്പ് അതിൻ്റെ ആ ഒരു ആ ഒരു ഡിറ്റർജൻറ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് പറയുന്നത് ദെൻ യൂസ്ഡ് ഫോർ ക്ലെൻസിങ് ക്ലെൻസിങ് ആക്ഷൻ അതായത് മിസലേ ഫോർമേഷനൊക്കെ ഈ പറയുന്ന ഇത് യൂസ് ചെയ്യുന്നുണ്ട് ദെൻ അടുത്തതാണ് മെത്തനോൾ എന്ന് പറയുന്ന സി എച്ച് ഫോർ മെത്തലേറ്റഡ് മെത്തിലേറ്റഡ് സ്പിരിറ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് മെത്തനോൾ എന്ന് പറയുന്നത് അതായത് യൂസ് ഡെസ് ഡിനേച്ചറിംഗ് ഏജൻ്റായിട്ട് യൂസ് ചെയ്യുന്നു കെമിക്കൽസിനെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ലബോറട്ടറികളിലൊക്കെ സോൾവെൻ്റായിട്ട് യൂസ് ചെയ്യുന്നു ഫ്യൂവൽ ആയിട്ട് അതുപോലെ അപ്ലൈഡ് ഓൺ സ്കിൻ ആസ് ആൻറ്റിസെപ്റ്റിക് ൻ ഇതിൽ പറയുന്ന ഒരു അടുത്ത ടേമാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ദ പ്രോഗ്രസീവ് വാമിംഗ് അപ്പ് ഓഫ് ദി എർത്ത് സർഫസ് ഡ്യൂ ടു ദ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് സിയോ ടൂ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിൽ സി ഒ ടൂവിൻ്റെ അളവ് ആ ഒരു കോൺസെൻട്രേഷൻ ഹൈ ആവുന്ന ടൈമിൽ എയർത്ത് സർഫേസിൽ വരുന്ന പ്രോഗ്രസീവ് വാമിംഗ് ആണ് എന്ത് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയുന്നത് ഗ്രീൻഹൌസ് ഗ്യാസസ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും കാർബൺ ഡൈ ഓക്സൈഡ് മീതൈൻ അതുപോലെ നൈട്രസ് നൈട്രസ് ഓക്സൈഡൊക്കെ ഗ്രീൻഹൌസ് ഗ്യാസസ് ആയിട്ട് പറയാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഇവരെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് എന്താണ് അവയുടെ പ്രത്യേകത അതായത് അവർ വിസിബിൾ ലൈറ്റിനെ അതായത് സണ്ണിൽ നിന്നും വരുന്ന വിസിബിൾ ലൈറ്റിനെ അല്ല അബ്സോർബ് ചെയ്യുന്നത് പകരം അവർ ഇൻഫ്രാ റെഡിനെയാണ് അതായത് എയർത്തിൻ്റെ സർഫസിലേക്ക് വരുന്ന ഇൻഫ്രാ റെഡിനെയാണ് അവർ അബ്സോർബ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവരെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് വിളിക്കുന്നത് ഓക്കെ ദെൻ ഈ പറയുന്ന ഗ്രീൻഹൌസ് എഫക്റ്റിൻ്റെ അതായത് ഗ്രീൻ ഹൗസ് ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ എഫക്ട്സുകൾ എന്തൊക്കെയാണ് ആ ഒരു എഫക്റ്റ് നടക്കുന്നതുമൂലം ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഗ്ലോബൽ വാർമിങ് സംഭവിക്കുന്നു അതുപോലെ ക്ലൈമറ്റ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യപ്പെടുന്നു സീ ലെവൽ റൈസ് ചെയ്യപ്പെടുന്നു പിന്നെ അതുപോലെ നാച്ചുറൽ ഏരിയാസിലും ഫോറസ്റ്റിലും ഒക്കെ വളരെയധികം ചേഞ്ചസ് സംഭവിക്കുന്നു ചലഞ്ചസ് ടു അഗ്രികൾച്ചർ അതായത് ഫുഡ് സപ്ലൈ രംഗത്തും അഗ്രികൾച്ചറിലൊക്കെ ടോട്ടലി ചേഞ്ച് സംഭവിക്കുന്നു ഓസോൺ ലെയറിനൊക്കെ എഫക്റ്റ് ചെയ്യുന്നു ഓസോണിക് ഓഷ്യാനിക് ക്ലൈമറ്റിനൊക്കെ ചേഞ്ച് ചെയ്യുന്നു മൊത്തത്തിൽ ഈ പറയുന്ന ഗ്രീൻ ഹൗസ് എഫക്റ്റ് എല്ലാ ഭാഗങ്ങളിലും അതുപോലെ അതായത് ക്ലൈമറ്റ് അതുപോലെ സീ ലെവൽ ഫോറസ്റ്റുകൾ അതുപോലെ അഗ്രികൾച്ചർ എന്തും ആവട്ടെ എല്ലാ ഭാഗത്തും തന്നെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നു ഓക്കെ ഇതാണ് ഗ്രീൻ ഹൗസ് എഫക്റ്റിനൊണ്ടുള്ള എഫക്ട്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിടേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇങ്ങനെ വേഗം വായിച്ച് പറഞ്ഞു പോയത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ കാണുന്ന ടൈമില് നോട്ട് എഴുതിയെടുക്കുക കൂട്ടത്തിൽ എന്ത് ചെയ്യുക ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് വിടുക അതായത് നമുക്ക് മനസ്സിൽ നിൽക്കാവുന്ന തരത്തിൽ ആ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക അതുപോലെ അതിലൊരു വൺ വേർഡ് ടൈപ്പ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ അത് അതായത് നമ്മൾ കമ്പഷൻ്റെ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നത് അതായത് അലോട്രോപ്പുകൾ ഏതൊക്കെയാണ് അതിൻ്റെ അതായത് ആ ഒരു കാർബൺ്റെ അലോട്രോപ്സ് മൂന്നാണ് ഡയമണ്ട് ഗ്രാഫേറ്റ് ഫുൾറീൻസ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ആ ഒരു വൺ വേർഡ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക കേട്ടോ അപ്പോൾ വലിയ റോൾ ഇല്ലാത്തൊരു ചാപ്റ്റർ ആണത് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോയത് അപ്പോൾ നമ്മുടെ കെമിസ്ട്രി ടോപ്പിക് ും കംപ്ലീറ്റ് ആയി കെമിസ്ട്രിയും ഫിസിക്സും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ദെൻ നമ്മളിനി അടുത്തത് അടുത്ത ദിവസം മുതൽക്ക് പെടകൂകി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെടകൂകി സെക്ഷനുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം താങ്ക്